ഒരു ഗ്രാമത്തിൽ രാജ എന്നും മഹേശ്വരി എന്നും പേരുള്ള ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു അവർക്ക് കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷത്തിനു ശേഷമാണ് കുഞ്ഞുണ്ടായത് കുഞ്ഞു ജനിക്കാൻ പോകുന്ന സന്തോഷത്തിൽ അവർ രണ്ടു പേരും ഉണ്ടായിരുന്നു കുഞ്ഞു ജനിക്കുന്നതിന് മുൻപ് തന്നെ ആ കുഞ്ഞിന് എന്ത് പേരിടണം എന്ന് ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല അയാൾ തുണിയും കളിപ്പാട്ടങ്ങളും എന്നുവേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിക്കൂട്ടിയിരുന്നു ഭർത്താവ് ഇത്രയേറെ ചിലവാക്കുന്നത് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഇതിനെപ്പറ്റി അയാളോട് സംസാരിക്കാമെന്ന് ഭാര്യ കരുതി ചേട്ടൻ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല ചേട്ടാ ഇങ്ങനെയാണോ ചെലവാക്കുന്നത് അത് കുഞ്ഞ് ജനിക്കുന്നതിനു മുൻപ് കുഞ്ഞാണാണോ പെണ്ണാണോന്നറിയാതെ തുണിയും കളിപ്പാട്ടങ്ങളും ഒക്കെ വാങ്ങി പൈസ ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കല്ലേ ചേട്ടാ എന്ന് അവൾ പറഞ്ഞു അതിനയാൾ പറഞ്ഞു ആണായാലെന്താ പെണ്ണായാലെന്താ എന്താണെങ്കിലും അത് നമ്മളുടെ കുഞ്ഞല്ലേ നമ്മുടെ കുഞ്ഞിന് ഞാൻ ചെലവാക്കാതെ വേറെ ആരാ ചെലവാക്കാൻ പോന്നെ ഇതാണോ നീ വലിയ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നെ എന്ന് ചോദിച്ചു അയാൾ ചോദിക്കുന്നത് കേട്ടാ ഞാൻ എന്താ പറയാൻ വരുന്നെന്ന് ചേട്ടന് മനസ്സിലായതേയില്ല ചിലവാക്കണ്ട എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഇത്രയും സാധനങ്ങള് ഇപ്പോഴേ ഇങ്ങനെ വാങ്ങി കൂട്ടുന്നത് എന്തിനാന്നേ ഞാൻ ചോദിച്ചുള്ളൂ കുഞ്ഞ് ജനിച്ചതിന് ശേഷം നമുക്ക് വാങ്ങിക്കൂടെ ചേട്ടാ അതിനു മുൻപ് എന്താ ഇത്ര ദൃതി എന്ന് ചോദിച്ചു അവൾ പറഞ്ഞ കാര്യം അയാൾക്ക് നന്നായി മനസ്സിലായി പക്ഷേ അത് കേൾക്കാൻ പോകുന്നില്ല നീ ഇങ്ങോട്ട് നോക്കിയേ നമുക്ക് ജനിക്കാൻ പോകുന്നത് ഈ കുടുംബത്തിന്റെ തന്നെ ആദ്യത്തെ അനന്തരാവകാശിയാ എന്നെ അച്ഛനാക്കി എന്റെ കുഞ്ഞിന് ഞാൻ ഇപ്പോഴേ സാധനങ്ങൾ വാങ്ങിവെക്കും അതിന് നിനക്കെന്താ പ്രശ്നം പണം ചെലവാകുന്നെങ്കിൽ ആവട്ടെ അത് കാരണം എനിക്കൊരു ടെൻഷനുമില്ല എനിക്കും എന്റെ കുഞ്ഞിന്റെ സന്തോഷമല്ലേ മുഖ്യം അത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും കുഞ്ഞിന് വേണ്ടതെല്ലാം നോക്കി നോക്കി ചെയ്യും അത്രയുള്ളൂ എന്നുസാഹത്തോടെ അയാൾ പറഞ്ഞു അത് കേട്ട് അവൾക്ക് നല്ല സന്തോഷമായി ഇപ്പോഴേ കുഞ്ഞിനോട് ഇത്രയും സ്നേഹം തോന്നുന്നുണ്ടല്ലോ എന്നാലോചിച്ച് അവൾ സന്തോഷിച്ചു പിന്നീട് അതിനെക്കുറിച്ച് അവൾ അധികം ചോദിച്ചിട്ടില്ല കുഞ്ഞിനെ മാത്രമല്ല ഭാര്യയും വളരെ സ്നേഹത്തോടെ കൊണ്ടു നടന്നു അവളുടെ ഭർത്താവ് അവൾ ഗർഭിണിയായതു മുതലേ സ്നേഹത്തോടെ പരിചരിച്ചു ഇത്രയും സ്നേഹമുള്ള ഒരു ഭർത്താവാണ് എന്ന് പറഞ്ഞ് എല്ലാവരും അവളെ അസൂയയോടെ നോക്കി ഇങ്ങനെ തന്നെ അവരുടെ ജീവിതം വളരെ സന്തോഷത്താൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവൾക്ക് ഒരു ദിവസം പ്രസവ വന്നു ചേട്ടാ എനിക്ക് വയറ് ഭയങ്കര വേദനിക്കുന്നു പ്രസവവേദന വന്നു എന്നെ കൊണ്ട് ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ല ചേട്ടാ എന്ന് പറഞ്ഞു അത് കേട്ട അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അയ്യോ ഇത്ര പെട്ടെന്ന് പ്രസവവേദന വന്നോ പക്ഷെ ഡോക്ടർ ഇനിയും ദിവസങ്ങളുണ്ടെന്നാണല്ലോ പറഞ്ഞത് എന്നാലോചിച്ചു അതൊന്നും ചിന്തിക്കാൻ ഇപ്പൊ സമയമില്ല ചേട്ടാ ആദ്യം എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ധൃതി പിടിച്ചു അയാളും അവസ്ഥ മനസ്സിലാക്കി വേഗം തന്നെ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി കുറച്ചു സമയത്തിനുള്ളിൽ വളരെ നന്നായി തന്നെ കുഞ്ഞു ജനിച്ചു ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിൽ നിന്ന് വന്ന ഡോക്ടർ കൺഗ്രാറ്റുലേഷൻസ് നിങ്ങൾക്ക് പെൺകുഞ്ഞാണ് ജനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു അത് കേട്ട അയാൾക്ക് വളരെ സന്തോഷമായിട്ടുണ്ടായിരുന്നു താങ്ക് യു ഡോക്ടർ എന്റെ ഭാര്യ നന്നായിട്ട് തന്നെ ഇരിക്കുകയല്ലേ ഡോക്ടർ എന്ന് ചോദിച്ചു അവര് നന്നായിട്ടിരിക്കുകയാണ് അമ്മയും കുഞ്ഞും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നന്നായി തന്നെ റെസ്റ്റ് എടുക്കുകയാണ് പക്ഷേ നിങ്ങളുടെ വൈഫിന് ബോഡി കുറച്ച് വീക്കായിട്ടുണ്ട് അവര് ഹോസ്പിറ്റലിൽ ഒരു രണ്ട് ദിവസം കൂടെ നിന്നാ നല്ലതാ എന്ന് അയാളോട് പറഞ്ഞു അതിനെന്താ ഡോക്ടർ രണ്ട് ദിവസമല്ലേ അവൾക്ക് ഒരു പ്രശ്നവുമില്ലാതെ ആരോഗ്യത്തോടെ ഞങ്ങൾക്ക് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു അടുത്ത ദിവസവും അവർ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അപ്പോ ഭാര്യ ചേട്ടാ നാട്ടിന്ന് വീട്ടുകാരെല്ലാം വരാനായിട്ട് കുറച്ച് സമയം എടുക്കുന്ന ഇപ്പോ ഫോൺ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞത് ചേട്ടൻ ഇന്നലെ രാത്രി മുതല് ഇവിടെ തന്നെയല്ലേ ഉള്ളത് വീട്ടിൽ പോയി കുളിച്ചിട്ട് വാ ചേട്ടാ എന്നിട്ട് എനിക്ക് മാറാനായിട്ടുള്ള ഡ്രസ്സ് എടുത്തിട്ട് വാ ചേട്ടാ ഞാൻ വീട്ടിലേക്ക് പോയാ നിന്റെ കൂടെ ആരാ ഉള്ളത് നാട്ടിന്ന് എല്ലാവരും വരട്ടെ ഞാൻ എന്നിട്ട് പൊയ്ക്കോളാം എന്ന് പറഞ്ഞു പക്ഷെ അവൾ കേട്ടതേ ഇല്ല പിടിവാശിയോടെ അയാളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു അയാളും ഭാര്യ പറഞ്ഞതുപോലെ മറ്റു വഴികളില്ലാതെ അതുപോലെ തന്നെ ചെയ്തു പക്ഷെ അയാൾ വീട്ടിൽ പോകുന്ന സമയത്ത് വലിയൊരു പ്രശ്നമാണ് നടക്കാൻ പോകുന്നതെന്ന് അവൾ അറിഞ്ഞില്ല അയാൾ പോയതിനു ശേഷം ക്ഷീണം കൊണ്ട് അവൾ കുറച്ചുനേരം കണ്ണടച്ചു കിടന്നു അവൾ അങ്ങനെ ഉറങ്ങിക്കിടന്നപ്പോ കുഞ്ഞടുത്തു തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അവൾ ഉറക്കം കഴിഞ്ഞ് എണീറ്റ് കണ്ണു തുറന്നപ്പോ കുഞ്ഞ് അടുത്തുണ്ടായിരുന്നില്ല കുഞ്ഞില്ല എന്നവൾ അറിഞ്ഞപ്പോ ഭയന്നു പോയി എന്റെ കുഞ്ഞിനെ കാണുന്നില്ല എന്ന് നിലവിളിക്കാനായി തുടങ്ങി അവൾ അങ്ങനെ ബഹളം വെച്ചപ്പോ അവിടെ ഡോക്ടർ വന്നു എന്താ മോളെ എന്താ പ്രശ്നം മോൾ എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ എന്റെ കുഞ്ഞിനെ കാണുന്നില്ല ഞാൻ ഉറങ്ങി ഉറങ്ങിക്കിടന്നപ്പോ കുഞ്ഞ് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഓർക്കും കഴിഞ്ഞ് ഞാൻ എണീറ്റ് നോക്കിയപ്പോ കുഞ്ഞടുത്തില്ല എന്ന് പറഞ്ഞു ശരി മോളെ നീ ടെൻഷൻ അടിക്കാതെ ഞാൻ വേഗം തന്നെ അന്വേഷിക്കാം എന്ന് പറഞ്ഞു അയാൾ അന്വേഷിച്ചപ്പോ കുഞ്ഞിനെ ഹോസ്പിറ്റലിലെ ആരും തന്നെ കണ്ടില്ല എന്ന് മനസ്സിലായി ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞു അതിനുള്ളിൽ തന്നെ ഭർത്താവും അങ്ങോട്ടേക്ക് വന്നു കാര്യമറിഞ്ഞ് അയാൾ പെട്ടെന്ന് പേടിച്ചു പോയി എന്താ ഡോക്ടർ എന്താ പറയുന്നത് എങ്ങനെ എന്റെ കുഞ്ഞിനെ കാണാതായത് നിങ്ങൾ വിശ്വസിച്ചല്ല എന്റെ ഭാര്യ ഞാൻ ആക്കിയിട്ട് പോയത് നിങ്ങൾ അറിയാതെ കുഞ്ഞിനെ എങ്ങനെ കാണാതെ പോയി എന്ന് ദേഷ്യത്തോടെ അയാൾ ചോദിച്ചു ദയവേത് ഇങ്ങനെ ദേഷ്യപ്പെടാത്ത സർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട് കുറച്ചു സമയത്തിനുള്ളിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആള് വരും ഇവിടെ അവര് തീർച്ചയായിട്ടും കുഞ്ഞിനെ അന്വേഷിച്ച് കണ്ടെത്തി തരും എന്ന് പറഞ്ഞു അടുത്ത കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ഒരു പെൺ പോലീസ് അവിടെ വന്നു കുഞ്ഞിനെ കുറിച്ച് അമ്മയോടും അച്ഛനോടും സംസാരിച്ചു അവൾ നടന്ന എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു നിങ്ങൾ ഒന്നും ടെൻഷൻ ആവണ്ട ടെൻഷനാവണ്ട കുഞ്ഞന്വേഷിച്ച് കണ്ടുപിടിച്ച് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഞാൻ നോക്കിക്കോളാം എന്ന് വിശ്വാസത്തോടെ പറഞ്ഞു ഉടനെ തന്നെ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സി സി ടി വി എല്ലാം പോലീസുകാരി ചെക്ക് ചെയ്തു അപ്പോഴാണ് ഒരു നഴ്സ് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നതായി അവർ ശ്രദ്ധിച്ചത് ഉടനെ തന്നെ ആ നഴ്സിനെ അന്വേഷിച്ച് കണ്ടെത്തി അതിനുശേഷം അവരോട് ആ കുഞ്ഞിനെ കുറിച്ച് ചോദിക്കാനായി തുടങ്ങി ആ പോലീസുകാരി ഇങ്ങോട്ട് നോക്ക് മര്യാദക്ക് എന്നോട് സത്യം പറഞ്ഞോ ഇല്ലെങ്കിൽ വലിയ പ്രശ്നത്തെ നിങ്ങൾ പെടും ഇപ്പോഴെങ്കിലും സത്യം പറഞ്ഞ രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ട് കുഞ്ഞെവിടെയാണെന്ന് മര്യാദക്ക് സത്യം പറഞ്ഞോ എന്ന് ചോദിച്ചു അതിന് ആ നഴ്സ് ഇല്ല മാഡം ഞാൻ ആ കുഞ്ഞിനെ എടുത്തില്ല എന്ന് കള്ളം പറഞ്ഞു അത് കേട്ട ആ പോലീസുകാരിക്ക് ദേഷ്യം സഹിക്കാ വയ്യാതെയായി നീ ആണ് കുഞ്ഞിനെ മോഷ്ടിച്ചതെന്നുള്ള എല്ലാ പ്രൂഫും ഞങ്ങളുടെ കയ്യിലുണ്ട് പറഞ്ഞേക്കാം ഇനിയും നീ കള്ളം പറയാനാണ് നിൽക്കുന്നതെങ്കിൽ എന്ന് പറഞ്ഞ് പേടിപ്പിച്ചു അതിനു ശേഷമാണ് അവൾ സത്യം പറയാനായി തുടങ്ങിയത് ഞാൻ പണത്തിനു വേണ്ടി ഒരാളിന് കുഞ്ഞിനെ ഞാൻ വിറ്റു എന്നോട് ക്ഷമിക്കണം മാഡം ഞാൻ എല്ലാ വിവരങ്ങളും പറയാം എന്നോട് ക്ഷമിച്ച് എന്നെ വിട്ടയക്കണം എന്ന് പറഞ്ഞ കെഞ്ചി കുഞ്ഞുള്ള വീട് അന്വേഷിച്ച് കണ്ടെത്തിയ പോലീസ് അങ്ങോട്ടേക്ക് പോയി അവിടെ ഒരു ദമ്പതികൾ കുഞ്ഞിനെ നോക്കുന്നുണ്ടായിരുന്നു ഇങ്ങോട്ട് നോക്കൂ ഈ സ്ത്രീ വേറൊരു കൂട്ടരുടെ കുഞ്ഞിനെ മോഷ്ടിച്ച് നിങ്ങൾക്ക് വിറ്റതാണ് ഇത് എത്ര വലിയ കുറ്റമാണെന്ന് നിങ്ങൾക്ക് അറിയൂ നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോലും എനിക്ക് അധികാരമുണ്ട് മര്യാദയ്ക്ക് സത്യം എന്താണെന്ന് എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്തു അവർക്കപ്പോഴാണ് കുഞ്ഞിനെ മോഷ്ടിച്ചാണ് അവർക്ക് ഏൽപ്പിച്ചത് എന്ന് മനസ്സിലായത് മാഡം പറഞ്ഞപ്പോഴാണ് കുഞ്ഞിനെ മോഷ്ടിച്ചാണ് ഞങ്ങൾക്ക് ഏൽപ്പിച്ചതെന്ന് മനസ്സിലായത് ഞങ്ങൾക്ക് കുഞ്ഞു ജനിക്കില്ലെന്ന് ഡോക്ടർ വിധി എഴുതി അതുകൊണ്ടാണ് കുഞ്ഞിനെ ദത്തെടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത് അപ്പോഴാണ് ഈ സ്ത്രീ അവരുടെ സ്വന്തക്കാരിക്ക് ഒരു കുഞ്ഞു ജനിച്ചെന്നും ആ സ്ത്രീയെ കൊണ്ട് ഈ കുഞ്ഞിനെ വളർത്താൻ സാധിക്കാത്ത അവസ്ഥയിലാണെന്നും ഞങ്ങളോട് വന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഈ കുഞ്ഞിനെ ഞങ്ങള് വാങ്ങിയത് വേറൊന്നും ഞങ്ങൾക്ക് അറിയില്ല മാഡം എന്ന് അവൾ സത്യം പറഞ്ഞു ആ സ്ത്രീ പറഞ്ഞത് കേട്ട പോലീസ് ശരി നാളെ നിങ്ങളെ വിളിക്കുമ്പോ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് ഈ പറഞ്ഞതെല്ലാം പറയണം അത് മാത്രമല്ല കുഞ്ഞിനെ ഇങ്ങനെ പണം കൊടുത്തു വാങ്ങുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഇങ്ങനെ ചെയ്യരുത് ലീഗലായിട്ട് ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്താൻ നോക്ക് കുഞ്ഞിനെ മോഷ്ടിച്ച ആ സ്ത്രീയെ അവർ അറസ്റ്റ് ചെയ്തു എന്നിട്ട് കുഞ്ഞിനെ സ്വന്തം അമ്മയ്ക്കും അച്ഛനും കൈമാറി കുഞ്ഞിനെ കിട്ടിയ സന്തോഷത്തിൽ അവര് രണ്ടുപേരും പോലീസിന് നന്ദി പറഞ്ഞു അതിനുശേഷം കുഞ്ഞും അവര് രണ്ടുപേരും വളരെ സന്തോഷത്തിൽ ജീവിച്ചു ഒരു ഗ്രാമത്തിൽ കവിത കവിതയെന്നും രമേഷെന്നും പേരുള്ള ഒരു ദമ്പതികൾ ജീവിച്ചിരുന്നു അവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചു വർഷത്തിലേറെയായി പക്ഷേ അവർക്ക് ഇപ്പോഴും ഒരു കുഞ്ഞു ജനിച്ചിട്ടില്ല അതാലോചിച്ച് എപ്പോഴും കവിതയ്ക്ക് വളരെ സങ്കടമായിരുന്നു കവിത സങ്കടപ്പെടുമ്പോഴെല്ലാം അവളുടെ ഭർത്താവ് രമേശാണ് അവളെ സമാധാനിപ്പിക്കാറുള്ളത് അവളെ അദ്ദേഹം എത്ര തന്നെ സമാധാനിപ്പിച്ചാലും സങ്കടത്തിൽ ആഴ്ന്നുകൊണ്ടിരുന്നു അങ്ങനെയാണ് ഒരു ദിവസം കുഞ്ഞുങ്ങളില്ല എന്ന കാര്യത്തിൽ അവൾ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നത് നമുക്ക് മാത്രം എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്റെ കൂടെ കല്യാണം കഴിഞ്ഞവരൊക്കെ കുഞ്ഞുങ്ങളെയും പ്രസവിച്ച് വളരെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ് പക്ഷെ ഞാൻ മാത്രം ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവൾ വളരെ സങ്കടത്തിലായിരുന്നു അവളിങ്ങനെ സങ്കടപ്പെടുന്നത് കണ്ടപ്പോ അവളുടെ ഭർത്താവിന് അത് താങ്ങാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല അയാൾ സമാധാനിപ്പിക്കാനായി ശ്രമിച്ചുകൊണ്ടിരുന്നു ഇങ്ങോട്ട് നോക്കിടി നമുക്ക് എപ്പൊ കുഞ്ഞ് ജനിക്കുന്നോ അപ്പൊ കുഞ്ഞ് ജനിക്കട്ടെ കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞിങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ നമുക്ക് വരുമോ ഇനി മുതല് നീ ഇതിനെപ്പറ്റി ആലോചിച്ച് സങ്കടപ്പെടാൻ പാടില്ല കേട്ടല്ലോ എന്ന് അയാൾ ഉറപ്പിച്ച് അവളോട് പറഞ്ഞു അതിനുശേഷം അവൾ കുഞ്ഞുങ്ങളെപ്പറ്റി വലുതായി ചിന്തിക്കാറ് പോലുമില്ല ഇങ്ങനെ തന്നെ നാളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോ നാട്ടിൽ നിന്ന് അയാളുടെ അമ്മ അങ്ങോട്ടേക്ക് വന്നു അവർ വന്ന് ഇരിക്കുന്നതിന് മുൻപ് തന്നെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പറ്റിയാണ് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത് എടാ ഇങ്ങനെ ഇരുന്ന എങ്ങനെയടാ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വേണോന്നൊന്നും ഇല്ലേ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചു വർഷത്തിലേറെ ആയില്ലേ ഇപ്പോഴും കുഞ്ഞുങ്ങൾ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ ഇപ്രാവശ്യം ഞാനൊരു തീരുമാനത്തിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കുഞ്ഞുണ്ടാകുന്നതുവരെ ഞാൻ ഇനി നാട്ടിലേക്ക് പോകുന്നില്ല എന്ന് വളരെ തീരുമാനത്തോടെ അവരവരോട് പറഞ്ഞു ഇത് കേട്ടതും അവർക്ക് രണ്ടു പേർക്കും അതിശയമായിട്ടുണ്ടായിരുന്നു ഇത്രയും ദേഷ്യപ്പെട്ട് പറഞ്ഞെന്ന് കരുതി അവർക്ക് മക്കളുണ്ടാകുമോ ഇത് അമ്മയോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നാലോചിച്ച് അയാൾ മിണ്ടാതെ നിൽക്കുകയായിരുന്നു അതിനുശേഷം കവിതയ്ക്ക് പ്രശ്നങ്ങൾ ആരംഭിച്ചു തുടങ്ങി കവിത എന്ത് തന്നെ ചെയ്താലും കുഞ്ഞില്ല എന്ന് പറഞ്ഞ് ഓരോ കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടി കുത്തി പറഞ്ഞു തുടങ്ങി എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും കവിതയുടെ മനസ്സ് വേദനിക്കുന്ന രീതിയിൽ കുത്തി സംസാരിച്ചു കൊണ്ടേ ഇരിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം കവിത ഒരു കിണ്ണത്തിൽ പാലും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ കാഴ്ച കണ്ട അവളുടെ അമ്മായിമ്മ പാൽ എങ്ങോട്ടെടുത്തോണ്ട് പോന്ന് എന്ന് വളരെ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു അവർ ദേഷ്യത്തോടെ ഇരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ കവിത ഒരു മടിയോടെ കാരണം പറയാനായി തുടങ്ങി അത് നമ്മുടെ വീടിന്റെ അപ്പുറത്ത് ഒരു പൂച്ച പ്രസവിച്ചു കിടപ്പുണ്ടമ്മ അതുകൊണ്ട് ആ പൂച്ചക്ക് പാല് കൊടുക്കാന്ന് വിചാരിച്ചെടുത്തോണ്ട് പോകുന്നതാ എന്ന് കുറച്ച് മടിയോടെ അവൾ മറുപടി പറഞ്ഞു അത് കേട്ടതും അവർക്ക് ദേഷ്യം വീണ്ടും കൂടി എന്തോന്ന് പൂച്ചയ്ക്ക് പാല് കൊടുക്കാൻ പോന്നോ ഇത്രയും വില കൂടിയ സമയത്ത് പാലും മേടിച്ചിട്ട് വഴിയിൽ പോകുന്ന പട്ടിക്കും പൂച്ചയ്ക്കൊക്കെ പാല് കൊടുത്താ എങ്ങനെയാ നീ നന്നായിട്ട് കുടുംബം നടത്താൻ പോകുന്നത് എന്റെ മോനല്ലേ എല്ലാം സമ്പാദിച്ചു കൂട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് നീ ഒന്നും ആലോചിക്കാതെ ഇങ്ങനെ ചെലവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം നീ നിന്റെ പ്രസവത്തിന്റെ കാര്യം നോക്ക് എനിക്കൊരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം നിങ്ങൾ വേണ്ടനും ഉണ്ടാക്കിയിട്ടില്ലല്ലോ പൂച്ചയ്ക്കും കൊച്ചിനും ഒക്കെ പാല് കൊടുക്കാനായിട്ട് അവൾക്ക് എന്ന് അവർ വളരെ മോശമായി അവളോട് സംസാരിച്ചു അവർ അങ്ങനെ വഴക്ക് പറഞ്ഞതും കവിത വളരെ സങ്കടത്തിലായി ഇതിനെപ്പറ്റി അവളുടെ ഭർത്താവിനോട് പറഞ്ഞ് അവൾ സങ്കടപ്പെട്ടു അതിന് അയാൾ അമ്മ അങ്ങനെയാണെന്ന് നിനക്കറിയാലോ അവർ പറയുന്നതൊന്നും നീ ചെവികൊള്ളണ്ട എന്ന് പറഞ്ഞു പക്ഷേ ഈ പ്രശ്നം ആ ദിവസം കൊണ്ട് അവസാനിച്ചില്ല എല്ലാ ദിവസവും അവളുടെ അമ്മായിയമ്മ ഓരോന്ന് പറഞ്ഞ് അവളുടെ മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ടേയിരുന്നു ഇങ്ങനെ തന്നെ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോ ഒരു ദിവസം അവളെ കാണാനായി അവളുടെ അനിയൻ അങ്ങോട്ടേക്ക് വന്നു അവളുടെ അനിയനെ കണ്ടപ്പോ അവൾക്ക് ഒരുപാട് സന്തോഷമായി വാ ഗണേശ എന്തുണ്ട് വിശേഷം ഇപ്പോഴാണ് നിനക്ക് എന്നെ കാണണോന്ന് ആഗ്രഹം ഉണ്ടായത് വീട്ടിൽ എല്ലാരും എങ്ങനെ ഉണ്ടടാ എന്ന് വളരെ സന്തോഷത്തോടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു എല്ലാരും നന്നായിട്ടുണ്ട് ചേച്ചി നിനക്കെങ്ങനുണ്ട് എന്ന് അറിയാനുള്ള ആഗ്രഹത്തോടെ അവൻ ചോദിച്ചു അതിന് അവൾ ആ ഇങ്ങനൊക്കെ പോന്നു എന്ന് കുറച്ച് സങ്കടത്തോടെ അവൾ മറുപടി പറഞ്ഞു അത് കേട്ടതും അനിയന് വളരെ സങ്കടം വന്നു എന്താണ് പ്രശ്നം എന്ന് അവൻ അന്വേഷിച്ചു അവളും അമ്മായിമ്മ കുത്തി ഓരോന്ന് പറയുന്ന കാര്യം അവനോട് പറഞ്ഞു ചേച്ചി ഇതിന് ഒരു വഴി മാത്രമേ ഉള്ളൂ ഒന്നും ചിന്തിക്കാതെ നീ ഗർഭിണിയാണെന്ന് അങ്ങ് പറഞ്ഞേക്ക് അപ്പോ മാത്രമേ അവർക്ക് സമാധാനം വരുത്തുള്ളൂ എന്ന് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു പക്ഷേ ഇത് വലിയ തെറ്റല്ലേടാ എന്ന് സംശയത്തോടെ അവൾ അവനോട് ചോദിച്ചു അതിന് അവൻ അപ്പോ അവര് നിന്നെ കുത്തി കുത്തി പറയുന്നത് തെറ്റൊന്നുമല്ലേ നീ ഒന്നിനെ പറ്റി ആലോചിക്കേണ്ട ഇപ്പൊ നീ ഇങ്ങനെ പറഞ്ഞ് ഈ പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കു എന്ന് പറഞ്ഞു അതിനുശേഷം അവളുടെ അനിയൻ നാട്ടിലേക്ക് തിരിച്ചുപോയി അവളുടെ അനിയൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം എന്ന തീരുമാനത്തിലായി അവൾ അമ്മായിമ്മയുടെ അടുത്തേക്ക് പോയ കവിത അമ്മ അമ്മയോട് ഒരു സന്തോഷ വാർത്ത എനിക്ക് പറയാനുണ്ട് ഞാൻ അമ്മയാവാൻ പോവാണ് എന്ന് പറഞ്ഞു അത് കേട്ടതും അമ്മായിമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി എന്ത് ഞാൻ അമ്മൂമ്മയാവാൻ പോവാണോ എത്ര സന്തോഷമുള്ളൊരു കാര്യമാണ് നീ പറഞ്ഞതെന്നോട് ഇനി മുതല് നീ ഒരു ജോലി പോലും ചെയ്യരുത് എല്ലാം ഞാൻ തന്നെ ചെയ്തോളാം നിനക്ക് കുഞ്ഞ് ജനിക്കുന്നത് വരെ ഞാൻ നിന്നെ നോക്കി ഇവിടെ തന്നെ ഉണ്ടായിരിക്കും എന്ന് വളരെ സന്തോഷത്തോടെ അവർ അവളോട് പറഞ്ഞു അവരങ്ങനെ പറഞ്ഞതും അവൾക്ക് വളരെ അതിശയമായിട്ടുണ്ടായിരുന്നു എന്ത് ഇവര് ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകുന്നില്ലേ അപ്പൊ ഞാൻ എന്ത് ചെയ്യു ഗർഭിണിയാണെന്ന് പറഞ്ഞത് വലിയ തെറ്റായി പോയെന്നാ തോന്നുന്നത് എന്ന് മനസ്സ് നിറയെ സംശയത്തോടെ അവൾ നിൽക്കുകയായിരുന്നു പക്ഷെ അപ്പോഴും അവൾ സത്യം പറഞ്ഞില്ല അവൾ ഗർഭിണിയാണ് എന്ന് മനസ്സിലാക്കിയ അമ്മായിയമ്മയും ഭർത്താവും അവളെ വളരെ നന്നായി നോക്കി ഇങ്ങനെ തന്നെ മാസങ്ങൾ കടന്നുപോയി ഒരു ദിവസം അവളുടെ അമ്മായിയമ്മ അല്ലടി നിന്റെ വയറിന് ഒരു മാറ്റവും എനിക്ക് തോന്നുന്നില്ലല്ലോ എന്ന് സംശയത്തോടെ അവളോട് ചോദിച്ചു അതിന് അവൾക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു ഒന്നും പറയാതെ അവൾ മിണ്ടാത്തു തന്നെ നിന്നു അന്ന് വൈകുന്നേരം അവളുടെ അനിയനെ വിളിച്ച് എന്ത് ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു വയർ വലുതാകുന്നില്ലെന്ന് പറഞ്ഞ് എൻറെ അമ്മായിമ്മയ്ക്ക് ചെറിയ സംശയം ഉണ്ടടാ ഇപ്പൊ എന്ത് ചെയ്യാനാ എന്ന് വളരെ അവനോട് ചോദിച്ചു അതിന് അവളുടെ അനിയൻ പേടിക്കാത്ത ചേച്ചി ഒരു വഴിയുണ്ട് എന്തെങ്കിലും വയറ്റില് കുറച്ച് തുണിയുടെ കഷ്ണം എടുത്ത് കെട്ടിവെച്ചാ മതി എന്ന് ഒരു ഐഡിയ അവൻ പറഞ്ഞു കൊടുത്തു അവൻ പറഞ്ഞതുപോലെ തന്നെ അവൾ ഗർഭിണിമാരെ പോലെ കുറെ തുണി കഷ്ണങ്ങൾ വെച്ചുകെട്ടി അമ്മായിമ്മെ പറ്റിക്കാനായി വീണ്ടും തുടങ്ങി ഇങ്ങനെ തന്നെ അവൾ അവരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അമ്മായിമ്മ വീട്ടിൽ നിന്ന് വെളിയിൽ എവിടെയോ പോയിരുന്നു വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവൾ വയറിൽ വെച്ചുകെട്ടാതെ നിൽക്കുകയായിരുന്നു പക്ഷെ ആ സമയത്ത് തന്നെ വെളിയിൽ പോയിരുന്ന അവളുടെ അമ്മായിമ്മയും ഭർത്താവും വീട്ടിലേക്ക് തിരിച്ചു വന്നിരുന്നു അവർ വീട്ടിലേക്ക് വന്നത് കണ്ടതും അവൾ പെട്ടെന്ന് പേടിച്ചുപോയി ഇപ്പോൾ വയറിൽ തുണി കഷ്ണം വെച്ച് കെട്ടാനുള്ള സമയമില്ലെന്ന് മനസ്സിലാക്കി അവൾ അവിടെ കിടന്ന ബലൂൺ കണ്ടു വേറെ വഴിയില്ലാതിരുന്ന അവൾ ആ ബലൂൺ എടുത്ത് വയറിൽ കെട്ടി ഇതറിയാതെ അവളുടെ അമ്മായിയമ്മ എന്താ മോളെ നല്ല റെസ്റ്റ് എടുത്തോ ഹോ വെളിയിലൊക്കെ അലഞ്ഞു തിരിഞ്ഞു വന്നതല്ലേ എനിക്ക് നല്ല തല ചുറ്റുന്നു ഇച്ചിരി വെള്ളം മോളെ എന്ന് അവളുടെ അമ്മായിമ്മ ചോദിച്ചു അവൾ വെള്ളമെടുക്കാനായി അടുക്കളയിലേക്ക് പോയതും അവളുടെ വയറിലുണ്ടായിരുന്ന ബലൂൺ എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ചു അതുകൊണ്ട് തന്നെ അവളുടെ വയറും ഒറ്റ നിമിഷം കൊണ്ട് ചെറിയ വയറായി ആ കാഴ്ച കണ്ട രണ്ടു പേർക്കും വളരെ അതിശയമായിട്ടുണ്ടായിരുന്നു അതെങ്ങനെ ഒരു നിമിഷം കൊണ്ട് വയറ് ചെറുതാകാൻ പറ്റും അതിനുശേഷം അവളുടെ ഭർത്താവ് കാര്യം അന്വേഷിച്ചപ്പോഴാണ് അവൾ ഗർഭിണിയല്ല എന്ന സത്യം അവരോട് തുറന്നു പറഞ്ഞത് അമ്മ ദിവസവും എന്നെ ഓരോന്ന് പറഞ്ഞു കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത്രയും വലിയ കള്ളം പറഞ്ഞത് എന്നോട് ക്ഷമിക്കണം എന്ന് അവൾ സത്യം പറഞ്ഞു അതിനു ശേഷമാണ് അമ്മായിമ്മയ്ക്ക് അവർ ചെയ്ത തെറ്റ് മനസ്സിലായത് താൻ കാരണമാണ് ഇത്രയും വലിയ തെറ്റ് അവിടെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി അവർ എന്നോട് ക്ഷമിക്കുമോളെ ഇത് എന്റെ തെറ്റാണ് ഞാൻ കാരണമാണ് നീ ഇത്രയും വലിയ തെറ്റ് ചെയ്യാനായിട്ട് ഇടയായത് ഞാൻ ഇനി നിന്നെ കുത്തി കുത്തി സംസാരിക്കില്ല എന്ന് അവർ വളരെ സങ്കടത്തോടെ അവളോട് പറഞ്ഞു അതിനുശേഷം അവർ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം ഇല്ലാതെയായി ഇതിനുശേഷം ഒരു കള്ളവും പറയേണ്ടി വരാതെ അവൾ വളരെ സന്തോഷത്തോടെ ഉണ്ടായിരുന്നു